ജാസ്മിനും അർജുനും ഗബ്രിയും ഇവരൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നന്നായിട്ട് കള്ളി അരച്ച് കലക്കി കുടിച്ചവരാണ് ഒരു സംശയം വേണ്ട ജാസ്മിനും നമ്മുടെ അർജുനും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് ടോപ്പിക്കാരാണ് രതീഷാണ് അപ്പോൾ മുൻകാലങ്ങളിൽ രതീഷിനെ പോലെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ച കണ്ടസ്റ്റൻസിനെ കുറിച്ചാണ് അവർ പറയുന്നത് അവർക്കൊക്കെ ആണെങ്കിൽ ഒന്നുമില്ലെങ്കിലും വിവരം ഉണ്ടായിരുന്നു അവരൊക്കെ ആണെങ്കിൽ പറയുന്ന പല കാര്യങ്ങളിലും ചില പോയിന്റുകൾ ഉണ്ടായിരുന്നു ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ ചില കാരണങ്ങളെങ്കിലും ഉണ്ടായിരുന്നു ഇവിടെ ഈ പുള്ളിയുടെ കാര്യത്തിൽ അതൊന്നുമല്ല അതിൻ്റെ വെട്ടത്ത് പോലും പുള്ളി വരില്ല എന്ന് മാത്രമല്ല പുള്ളി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് പുള്ളിയുടെ ഉദ്ദേശം എനിക്ക് നന്നായിട്ട് അറിയാം തുടക്കത്തിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ പുള്ളി പോസിറ്റീവ് ആകാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ അർജുനും അതേ അഭിപ്രായം തന്നെയാണ് പക്ഷേ പുള്ളിക്ക് മുൻകാലങ്ങളിൽ അതുപോലെ കളിച്ച കണ്ടസ്റ്റൻസിൻ്റെ ഒരു ക്വാളിറ്റിയും പക്ഷേ പുള്ളിയിൽ കാണാൻ പറ്റുന്നില്ല അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റികൾ ഉള്ളവരോ അറിവുള്ളവരോ ആയിരുന്നു രതീഷിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു നോളജ് ഉള്ളതായിട്ട് തോന്നുന്നില്ല എന്നാണ് നമ്മുടെ ജാസ്മിനും അർജുനും കൂടെ സംസാരിക്കുന്നത് ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻസ് വളരെ കുറച്ചേ ഞാൻ ലൈവിൽ കണ്ടിട്ടുള്ളൂ ഇന്നാണ് കുറേയേറെ സമയം അവർ സംസാരിക്കുന്നത് പിന്നീട് ഗബ്രിയും ജോയിൻ ചെയ്യുന്നുണ്ട് സോ ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ കണ്ടസ്റ്റൻസിന് കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട് എന്നുറപ്പാണ്